പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓഫീസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന പാഠഭാഗമാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഫംഗ്ഷനിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, എന്താണ് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നുള്ള കാര്യങ്ങൾ, എന്താണ് ഡാറ്റ ബേക്കപ്പ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് സ്റ്റോർസ്, റിട്രീവ്സ് ആൻഡ് പ്രോസസ് ഡേറ്റ. മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം വെറൈറ്റി ഓഫ് ഫംഗ്ഷൻസ് ലൈക്ക് ബ്രൗസിംഗ് ദ വെബ്, റൈറ്റിംഗ് ഡോക്യുമെന്റ്സ്, പ്ലേയിങ് വീഡിയോ ഗെയിംസ്, മേക്കിംഗ് വീഡിയോ കോൾസ് ആൻഡ് സോ ഓൺ. കമ്പ്യൂട്ടർ എന്നാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനും അത് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാനും സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് യന്ത്രമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പണ്ട് കാലത്താണെങ്കിൽ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടിംഗ് മെഷീൻ, അതായത് കാൽക്കുലേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടേഴ്സ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് നമുക്കിന്ന് നെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്നു, ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, വീഡിയോ ഗെയിംസ് കളിക്കാൻ പറ്റുന്നു, കോൺഫറൻസ് കോൾസ് ചെയ്യാം, വീഡിയോ കോൾസ് ചെയ്യാം, എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി കമ്പ്യൂട്ടർ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടേക്ക് ഇൻപുട്ട്, അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് ഫീഡ് ചെയ്ത് കൊടുക്കണേന ടേക്ക് ഇൻപുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കീബോർഡ് അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് ടേക്ക് ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ളത് സ്റ്റോർ ഡാറ്റ. സ്റ്റോറിംഗ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്ന ആ ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റോർ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി പ്രോസസിംഗ് ഡാറ്റ. ഈ സേവ് ചെയ്ത് വെച്ച ഡാറ്റ നമ്മൾ പറയുന്ന രീതിക്കനുസരിച്ച് പ്രോസസ് ചെയ്യുന്ന ഒരു അതന്തിമ റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസിംഗ് ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഔട്ട്പുട്ട് ഇൻഫോർമേഷൻ. പ്രോസസ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അന്തിമ റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കത് ഒന്നില്ലെങ്കിൽ മോണിറ്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫംഗ്ഷനിങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഇൻഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൺട്രോൾ ദ വർക്ക് ഫ്ലോ. കൺട്രോൾ ദ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നാല് ഫംഗ്ഷൻസിനെയും കൃത്യമായി കൺട്രോൾ ചെയ്ത് കൃത്യമായ റിസൾട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന സഹായിക്കുന്ന ആ ഒരു ഫംഗ്ഷനിങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ദ വർക്ക് ഫ്ലോ എന്നുകൊണ്ട് പറയുന്നത്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഫങ്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇവിടെ നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് ഒരു ഇൻപുട്ട് യൂണിറ്റ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടേക്ക് ഇൻപുട്ട് എന്ന പ്രോസസ് എന്ന ഫംഗ്ഷനെ നമ്മൾ ഇവിടെ ഇൻപുട്ട് യൂണിറ്റിലൂടെ കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ കീബോർഡോ മൗസോ മറ്റെന്തെങ്കിലും ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അത് നേരെ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സി പി യുയിലേക്ക് കടക്കുന്നു. അവിടുന്ന് അത് കാൽക്കുലേഷൻസ് നടത്തി മറ്റും എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് ആ പ്രോസസ്സിംഗ് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് മുഖാന്തരം, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔട്ട്പുട്ട് ഡിവൈസസ് മുഖാന്തരം നമ്മുടെ കയ്യിലേക്ക് ഫൈനൽ റിസൾട്ടായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഔട്ട്പുട്ട് യൂണിറ്റിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വന്ന എല്ലാ റിസൾട്ടിനെയും നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ പുറമേ ഉള്ള ഒരു ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു ഫംഗ്ഷനാണ് കമ്പ്യൂട്ടറിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇൻപുട്ട് ഡാറ്റ, അതിനുശേഷം അത് ഉള്ളിൽ സി പി യുവിൽ വന്നുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് മറ്റും ചെയ്യുന്നു. അതിനുശേഷം ഔട്ട്പുട്ട് യൂണിറ്റ് മുഖാന്തരം നമുക്ക് അന്തിമ റിസൾട്ടായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നു. ഈ റിസൾട്ട് നമ്മൾ ആവശ്യമുള്ള പ്രകാരം ആവശ്യപ്പെടുന്ന പ്രകാരം നമുക്ക് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് നമുക്ക് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നു. നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് പൊതുവെ അതിൻ്റെ സ്പെസിഫിക്കേഷനും അനുസരിച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. നമുക്ക് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. അതൊരു സിംഗിൾ യൂസ് കമ്പ്യൂട്ടറാണ്. പൊതുവെ ഒരു നമ്മുടെ വീടുകളിലോ സ്കൂളുകളിലോ ഒക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സാണ്. അതായത് അധികം കാൽക്കുലേഷൻ ഒന്നും നടത്താൻ പറ്റാത്ത, എന്നാലും മോഡറേറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്
പിസി എന്ന് പറയുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ. പിന്നീട് മിനി കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ കുറച്ചും കൂടി പവർഫുൾ ആണ്. 100 അതിലധികമോ കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് സൈമൾട്ടേനിയസ്ലി ഒരുപാട് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് മിനി കമ്പ്യൂട്ടർ. പിന്നീട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, വളരെയധികം കാൽക്കുലേഷൻസ് സൈമൾട്ടേനിയസ്ലി നമ്മൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സിസ്റ്റം. അതിൽ സാധാരണ വലിയ വലിയ കമ്പനികളുടെയൊക്കെ സെർവറായിട്ടാണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുള്ളത്. പിന്നെ വരുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ. ഒരുപാട് കാൽക്കുലേഷൻ, ലക്ഷക്കണക്കിന് കാൽക്കുലേഷൻ ഒരു സെക്കൻഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. പൊതുവെ റിസർച്ച് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ്, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെയാണ് ഈ കമ്പ്യൂട്ടർ സാധാരണ ഉപയോഗിക്കാറുള്ളത്. വളരെ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമേ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉള്ളൂ. ഇന്ത്യയടക്കം വളരെ ഒരു 4-5 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളൂ. നമ്മളിപ്പോൾ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്നും കമ്പ്യൂട്ടേഴ്സിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്നും ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്താണെന്നും നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ കുറിച്ചാണ്. കമ്പ്യൂട്ടറിനെ 2 കമ്പോണൻസ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഹാർഡ്വെയർ, മറ്റൊന്ന് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ കൺസിസ്റ്റ് ഓഫ് ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ, സച്ച് ആസ് CPU, മോണിറ്റർ, മൗസ്, കീബോർഡ് എക്സെട്ര. അതായത് നമുക്ക് ഫിസിക്കലി കാണാൻ സാധിക്കുകയും അല്ലെങ്കിൽ സ്പർശിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഹാർഡ്വെയർ കമ്പോണൻസിനെ തന്നെ നമ്മൾ 3 സാധാരണ തരംതിരിക്കാറുണ്ട്. ഒന്ന് ഇൻപുട്ട് ഡിവൈസസ്, മറ്റൊന്ന് ഔട്ട്പുട്ട് ഡിവൈസസ്, 3 മെമ്മറി ഡിവൈസസ്. ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻ ഇൻപുട്ട് ഡിവൈസ് ഇസ് എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ദ യൂസേഴ്സ് ടു ഫീഡ് ഡേറ്റ, ഇൻഫോർമേഷൻ ഓർ ഇൻസ്ട്രക്ഷൻ ഇൻ ടു എ കമ്പ്യൂട്ടർ. ഇൻ അതർ വേർഡ്സ്, ഇൻപുട്ട് ഡിവൈസസ് ആർ ദോസ് ഹെൽപ്സ് ദ യൂസേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുവാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, സ്കാനർ, വെബ് ക്യാം, മൈക്രോഫോൺ, ലൈറ്റ് പെൺ, ടച്ച് സ്ക്രീൻ. അങ്ങനെ ഈ ഡിവൈസസ് ഒക്കെയാണ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്നും കൂടി മനസ്സിലാക്കാം. An output device is a computer connected device that receives data from a computer and then translates that data into human readable form. Example, audio, visual, textual or hard copy such as printed document. അതായത് നമ്മൾ ഇൻപുട്ട് ഡിവൈസിലൂടെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്ത ഡേറ്റ അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഔട്ട്പുട്ട് ഡിവൈസസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ്, സ്പീക്കേഴ്സ്, പ്രൊജക്ടർ ഓർ പ്ലോട്ടർ. ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് ബാക്കിയെല്ലാ ഡിവൈസസ് അറിയാം. സാധാരണ പ്ലോട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പ്രിന്റ് ചെയ്ത് തരുന്ന ഒരു പ്രിന്റിംഗ് സിസ്റ്റമാണ് പ്ലോട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാപ്പുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഡിസൈൻസ്, സ്ട്രക്ചറൽ ഡിസൈനിങ് ഇതിനൊക്കെ നമ്മൾ പ്രിന്റിംഗ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ. പിന്നെയുള്ള GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇതൊരു പുതിയൊരു സിസ്റ്റമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്ന ഒരു സിസ്റ്റം. അത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ്. ഈ രീതിയിലുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് കാണാറുള്ളത്. നമ്മളിപ്പോൾ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കുള്ളത് മെമ്മറി ഡിവൈസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനാണ് നമ്മൾ മെമ്മറി ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മെമ്മറീസിനെ 2 തരംതിരിച്ചിരിക്കുന്നു, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി വീണ്ടും 2 പാർട്ടുണ്ട്. അത് RAM, റാൻഡം ആക്സസ് മെമ്മറി. 2 ROM, റീഡ് ഓൺലി മെമ്മറി. RAM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ ടെമ്പററി മെമ്മറി ഓർ വോളറ്റൈൽ മെമ്മറി. RAM സ്റ്റോർസ് ഡേറ്റ ടിൽ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓഫ് ആൻഡ് ഡാറ്റ വിൽ ബി ലോസ്റ്റ്. അതായത് നമ്മൾ RAMലാണ് നമ്മുടെ ഫംഗ്ഷനിങ് കമ്പ്യൂട്ടറിലുള്ള ഫംഗ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പവർ പോയി കഴിഞ്ഞാൽ, പവർ ഓഫാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡാറ്റ മുഴുവനും നമുക്ക് നഷ്ടപ്പെടും.
പവർ ഉള്ളിടത്തോളം കാലം മാത്രമേ റാമിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് റാം എന്താണെന്നുള്ളത്, കേട്ടിട്ടുണ്ട് റാം എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അളക്കുന്നതിന് വേണ്ടി നമ്മൾ റാമിന്റെ കപ്പാസിറ്റിയാണ് ചോദിക്കാറുള്ളത്. അത് ഇപ്പോഴൊക്കെ 16 GB റാമുള്ള മൊബൈൽ ഫോൺസ് വരെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. റാമിന്റെ കപ്പാസിറ്റി കൂടുന്തോറും നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പീഡും വർദ്ധിക്കും എന്നാണ് സാധാരണ പറയാറുള്ളത്. ഇനിയുള്ളത് ROM, റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് ഇസ് എ പെർമനന്റ് മെമ്മറി ഓർ നോൺ വോളറ്റൈൽ മെമ്മറി. ROM സ്റ്റോർസ് ഡേറ്റ പെർമനന്റ്ലി, സ്റ്റോർസ് പ്രോഗ്രാം റിലേറ്റിംഗ് ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഓൾവേസ് റീറ്റെയിൻസ് ദ ഡേറ്റ. അതായത് ഇതിൽ നമുക്ക് ഒന്നും ചെയ്യുവാനില്ല. കമ്പ്യൂട്ടർ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ പ്രോഗ്രാംസും ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇത് പെർമനന്റ് നേച്ചറിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫംഗ്ഷനിങ് ഒന്നും ചെയ്യുവാൻ ഇല്ല. ഈ ഇതാണ് സാധാരണ നമ്മുടെ പ്രൈമറി മെമ്മറി സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറി എന്തൊക്കെയാണെന്ന് നോക്കാം. ദിസ് മെമ്മറി ഇസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ മെമ്മറി ഓർ ഓക്സിലറി മെമ്മറി. ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ ഇൻ നേച്ചർ. ദീസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡേറ്റ ഇൻഫോർമേഷൻ പെർമനന്റ്ലി. CPU directly does not access these memories. Instead, they are accessed via input-output routines. The contents of secondary memories are first transferred to the main memory and then the CPU can access it. അതായത് secondary memory എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ എക്സ്റ്റേണൽ മെമ്മറിയാണ്, അല്ലെങ്കിൽ ഇതൊരു ഓക്സിലറി മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മെമ്മറി യൂണിറ്റാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ ഇൻ നേച്ചർ. അതായത് കറണ്ട് പോയാലും ഇല്ലെങ്കിലും അതിലെ യാതൊരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. ദീസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനന്റ്ലി. പെർമനന്റ് ആയിട്ട് നമുക്ക് ഡാറ്റയും ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് ഇത് സെക്കൻഡറി മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CPUയിലേക്ക് നേരിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ല. സാധാരണ അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ഇത് ആ ഒരു റുട്ടീൻ ഉപയോഗിച്ചിട്ട് സാധാരണ അത് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ആവുള്ളൂ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ CPUനെ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ഏതൊക്കെയാണ്? ഹാർഡ് ഡിസ്ക്. നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ വെക്കുന്ന ഹാർഡ് ഡിസ്ക് ഇസ് എ സെക്കൻഡറി മെമ്മറി. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള CD, DVD, ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പം സാധനം ഉപയോഗിക്കാറില്ല. പിന്നെയുള്ളത് പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, സിപ് കാർഡ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെക്കൻഡറി മെമ്മറി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ കാണുന്ന ഫോട്ടോയിൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് സെക്കൻഡറി മെമ്മറി ഡിവൈസസ് ഈ ചിത്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രൈമറി മെമ്മറി ഡിവൈസസും സെക്കൻഡറി മെമ്മറി ഡിവൈസസും പഠിച്ചു. അതായത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റാസ് എല്ലാം എങ്ങനെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് ഈ സെക്കൻഡറി മെമ്മറി ഡിവൈസസ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പുതിയൊരു ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാം. അതാണ് ക്ലൗഡ് സ്റ്റോറേജ്. എന്താണ് ഈ ക്ലൗഡ് സ്റ്റോറേജ്? ക്ലൗഡ് സ്റ്റോറേജ് മീൻസ് സ്റ്റോറേജ് ഓഫ് ഡിജിറ്റൽ ഡേറ്റ സെറ്റ് ടു ബി ഓൺ ദ ക്ലൗഡ് ഓർ ഓൺലൈൻ. ഇറ്റ് അലൗസ് അസ് ടു സേവ് ഡേറ്റ ആൻഡ് ഫയൽസ് ഇൻ ആൻ ഓഫ് സൈറ്റ് ലൊക്കേഷൻ ദാറ്റ് വി ആക്സസ് ഐദർ ത്രൂ ദ പബ്ലിക് ഇന്റർനെറ്റ് ഓർ എ ഡെഡിക്കേറ്റഡ് പ്രൈവറ്റ് കണക്ഷൻ. അതായത് നമ്മുടെ ഡാറ്റ നമ്മൾ വേറൊരു പാർട്ടിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കുന്നു, അതെവിടെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. പക്ഷെ നമ്മുടെ ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് ആ പാർട്ടിക്ക് കൈമാറുന്നു, അവർ നമുക്കൊരു പാസ്വേഡും കാര്യങ്ങളും തന്നിട്ടുണ്ടാവും, യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ടാവും. അതുപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഇന്റർനെറ്റ് കണക്ഷനിലൂടെയോ അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് പ്രൈവറ്റ് നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവും, അതിലൂടെയോ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ദീസ് ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ ഡേറ്റ അവൈലബിൾ ആൻഡ് ആക്സസബിൾ ആൻഡ് ദ ഫിസിക്കൽ എൻവയറമെന്റ് സെക്യൂർഡ് പ്രൊട്ടക്റ്റഡ് ആൻഡ് റണ്ണിങ്. അതായത് ഇത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതും ഇതിന്റെ സെക്യൂരിറ്റി എല്ലാം അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മുടെ ഡാറ്റ അവർക്ക് കൈമാറുന്നു, കൃത്യമായിട്ട് നമുക്ക് ലോകത്തിലെ ഏത് ഭാഗത്തിരുന്നാലും നമ്മുടെ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് നോക്കുവാനുള്ള സൗകര്യം നമുക്ക് ഇവർ ലഭ്യമാക്കി തരുന്നതാണ്. ഈ പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻസ് ബൈ ഓർ ലീസ് സ്റ്റോറേജ് കപ്പാസിറ്റി ഫ്രം ദ പ്രൊവൈഡേഴ്സ് ടു സ്റ്റോർ ഓർഗനൈസേഷൻ ഓർ അപ്ലിക്കേഷൻ ഡാറ്റ. അതായത് ഇപ്പോൾ പല ആളുകളും പല കമ്പനികളും അവർ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടീസിന്റെ കയ്യിലാണ് അവരെ ഡാറ്റാസ് മുഴുവൻ സൂക്ഷിക്കാൻ കൊടുക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ്? നമുക്ക് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലോകത്ത് ഏത് ഭാഗത്തിരുന്നാലും നമുക്കിത് ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്,
സെർവറിൽ നിന്നായാലും ശരി, കമ്പ്യൂട്ടറിൽ നിന്നായാലും ശരി, ലാപ്ടോപ്പിൽ നിന്നായാലും ശരി, നമുക്ക് സ്മാർട്ട് ഫോണിൽ നിന്നായാലും ശരി, നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഈ ഡാറ്റ നമുക്ക് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാം. കൃത്യമായിട്ട് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഗൂഗിളൊക്കെ തന്നെ ഓരോ ജിമെയിൽ അക്കൗണ്ട് ഹോൾഡർക്കും 15 GB ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട്. അതൊരിക്കലും അവരുടെ ഇമെയിലല്ല ചെയ്യുന്നത്, കൃത്യമായിട്ട് ഗൂഗിളിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയിലാണ് ഈ സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേമാതിരി തന്നെ പ്രൈവറ്റ് പാർട്ടീസും ചെറിയൊരു മിനിമം റെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഡാറ്റ അവർ സ്റ്റോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറീനെ എങ്ങനെ മെഷർ ചെയ്യാം, ഏത് മെഷർമെൻറ്റിലാണ് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറീനെ നമ്മൾ അളക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കിനി ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ബൈനറി നമ്പേഴ്സിലൂടെയാണ് നമ്മൾ 0 and 1 നമ്മൾ കമ്പ്യൂട്ടറിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0 and 1 സ്റ്റോറേജിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ നിബിൾ എന്ന് പറയുന്നത് 4 bits ചേർന്നാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. ഇനി 8 bits ചേർന്നാണ് ഒരു ബൈറ്റ് എന്ന് പറയും. സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് റെപ്രസെൻറ്റിങ് ഡേറ്റയാണ് നമ്മൾ ഈ ബൈറ്റ് എന്ന് പറയുക. ഇനിയുള്ളത് കിലോ ബൈറ്റ്. 1024 bytes ആണ് ഒരു കിലോ ബൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ MB അല്ലെങ്കിൽ മെഗാബൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1024 kilobytes KB നമ്മൾ ഒരു MB എന്ന് പറയുന്നത്. ഇനിയുള്ളത് 1 GB. സാധാരണ ഇപ്പോൾ എല്ലാവരും നമ്മൾ എത്ര GB ആണ് നമ്മുടെ കമ്പ്യൂട്ടർ കപ്പാസിറ്റി അല്ലെങ്കിൽ മൊബൈൽ കപ്പാസിറ്റി എന്നാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ സംസാരിക്കാറുള്ളത്. അതായത് 1024 kilobytes ആണ് 1 GB എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് 1 TB അല്ലെങ്കിൽ TB. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഹാർഡ് ഡിസ്കുകളെല്ലാം 1 TB അല്ലെങ്കിൽ 2 TB ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1 TB ആണ് സാധാരണ നമ്മളെല്ലാം ഇതിലുണ്ടാവുന്നത്. അപ്പോൾ എത്രയാണ്, 1024 GB ആണ് 1 TB എന്ന് പറയുന്നത്. അതനുസരിച്ച് ഇനിയുള്ളത് പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ്. ഇതെല്ലാം താഴെ പറയുന്ന മെമ്മറി കപ്പാസിറ്റീസ് എല്ലാം റിസർച്ച് സെൻ്ററുകളിലും അതുപോലെ തന്നെ ഒരുപാട് ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളിലുമാണ് ഈ ഇത്രയും കപ്പാസിറ്റികൾ യോട്ടാബൈറ്റ് എന്നൊക്കെ പറഞ്ഞ ആ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സാധാരണ നമ്മൾ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് 1 TB അല്ലെങ്കിൽ 2 TB ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് 12 TB എന്നാണ് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ വെച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഹാർഡ്വെയർ കമ്പോണൻസിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ എന്നാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് എ കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർസ് ആർ സേവ്ഡ് ഇൻ എ ഹാർഡ് ഡിസ്ക് ഓർ എ കോംപാക്ട് ഡിസ്ക് ആൻഡ് കോപ്പീഡ് ടു ദ റാം ഓഫ് എ കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ പൂർണ്ണമായിട്ട് ഇൻഫോർമേഷനായിട്ട് തിരിച്ചു കിട്ടാനും സഹായിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ 2 types സോഫ്റ്റ്വെയർസ് ആണ് ഉണ്ടാവാറുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇനി നമുക്ക് സോഫ്റ്റ്വെയറുകളിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് ആൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. The primary responsibility of this software is to create an interface between the computer hardware and the end user. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ തന്നെയാണ് നമ്മൾ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ യൂസറും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് യൂസ് ടു മാനേജ് ദ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ്. ഇറ്റ് റൺസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് മെയിൻറ്റെയിനിങ് ദ കമ്പ്യൂട്ടേഴ്സ് ബേസിക് ഫംഗ്ഷൻസ് സോ യൂസേഴ്സ് ക്യാൻ റൺ ഹയർ ലെവൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു പെർഫോം സെർട്ടൺ ടാസ്ക്. അതായത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എന്നെന്ത് വെച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കൃത്യമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ. Essentially, system software provides a platform for application software to be run on top of it. Application software, ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് മുകളിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. ഇനിയിപ്പോൾ ഇതിൽ എക്സാമ്പിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് യുണിക്സ് ഉണ്ട്, ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, പിന്നെ ആപ്പിളിന്റെ
കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന മാക് ഒഎസ് അതേമാതിരി തന്നെ ആപ്പിളിന്റെ ഐഫോൺസിലൊക്കെ ഉപയോഗിക്കുന്ന ഐ ഒഎസ് പിന്നുള്ളത് ആൻഡ്രോയിഡ് സാധാരണ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺസ് അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സാധാരണയുള്ള അപ്ലിക്കേഷൻ സിസ്റ്റമിന് വർക്ക് ചെയ്യാനുള്ള സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇന്റർഫേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കി ഇനി നമുക്ക് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓർ ആപ്പ് ഫോർ ഷോർട്ട് ഈസ് സോഫ്റ്റ്വെയർ ദാറ്റ് പെർഫോംസ് സ്പെസിഫിക് ടാസ്ക് ഫോർ ആൻ എൻഡ് യൂസർ ഇഫ് ദ യൂസർ ഈസ് ഇന്ററാക്ടിംഗ് ഡയറക്ട്ലി വിത്ത് ദ സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കാറ്റഗറി ഓഫ് മൊബൈൽ ആപ്സ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ ആപ്സ് സച്ച് ആസ് വാട്സപ്പ് ആപ്പ് ഓർ ഗെയിംസ് അതായത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ആപ്പ് എന്നൊക്കെ പറയണ മൊബൈൽ ആപ്സ് ഒക്കെ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇത് നമുക്കൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വിൻഡോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളത് പവർ പോയിന്റ് ആണ് നമ്മൾ പറയുക മറ്റേ പവർ പോയിന്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പവർ പോയിന്റ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ലിനക്സിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നു ഓരോ അപ്ലിക്കേഷനും ഓരോ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സ്പെസിഫിക് ടാസ്ക് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഫോട്ടോഷോപ്പ് എന്തിനാണ് ഉപയോഗിക്കണേ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വരുത്താവുന്ന മാറ്റങ്ങളും നല്ലതാക്കാനും ചീത്തയാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഓരോ അപ്ലിക്കേഷനും ഓരോ സെപ്പറേറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഓരോ സെപ്പറേറ്റ് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് വേർഡ് എക്സൽ പവർപോയിന്റ് പിന്നെ ഗൂഗിൾ ക്രോം ഫയർഫോക്സ് ഇതെല്ലാം ഗൂഗിൾ ക്രോമും ഫയർഫോക്സും തന്നെ സെർച്ച് എഞ്ചിൻസ് ആണ് അപ്പം ആ ഒരു പ്രത്യേക സംഭവത്തിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഫയർഫോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കാം അതാണ് കമ്പ്യൂട്ടർ വൈറസ് സാധാരണ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ വൈറസ് അറ്റാക്ക് ഉണ്ടായിരുന്നു വൈറസ് അറ്റാക്കിലോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ എല്ലാം നശിച്ചു പോയി എന്നൊക്കെ എന്താണ് ഈ കമ്പ്യൂട്ടർ വൈറസ് കമ്പ്യൂട്ടർ വൈറസ് ആക്ച്വലി ഇറ്റ്സ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം എ കമ്പ്യൂട്ടർ വൈറസ് ഇസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ലോഡഡ് ഓൺ ടു എൻ യൂസേഴ്സ് കമ്പ്യൂട്ടർ വിത്തൌട്ട് ദ യൂസേഴ്സ് നോളേജ് ആൻഡ് പെർഫോംസ് മലീഷ്യസ് ആക്ഷൻസ് വിച്ച് ഹാംസ് അവർ ഡേറ്റ ആൻഡ് ദ കമ്പ്യൂട്ടർ ഇവൻ ഹോൾഡ്സ് അവർ ഫയൽസ് ആൻഡ് ആസ്ക് ഫോർ റാൻസം അതായത് നമ്മളറിയാണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടത്തിവിടുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ മുഴുവനും നശിപ്പിക്കാനും അല്ലെങ്കിൽ അത് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ അത് നമ്മുടെ ഹോൾഡ് ചെയ്യുക അത് റാൻസമിന് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കുക അത് മോചനദ്രവ്യം കിട്ടുന്നതിന് വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കുക അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെ പറയുന്ന പേരാണ് റാൻസം സോഫ്റ്റ്വെയർസ് റാൻസം വേർന്ന് പറയുന്നത് അപ്പോൾ ആ വൈറസിനെയാണ് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ വൈറസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ആന്റി വൈറസ് എന്താണെന്ന് നോക്കാം ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഓൾസോ നോൺ ആസ് ആന്റി മാൽവെയർ ഇസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ടു പ്രിവെന്റ് ഡിറ്റക്ട് ആൻഡ് റിമൂവ് വൈറസ് മാൽവെയർ ഫ്രം അവർ ഡിവൈസ് ടു പ്രിവെന്റ് അവർ കമ്പ്യൂട്ടർ ഫ്രം അഫക്റ്റിംഗ് ഫ്രം വൈറസ് വി ഷുഡ് എൻഷുർ എ ഗുഡ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ ഇൻ അവർ സിസ്റ്റം ആൻഡ് ആൾസോ എൻഷുർ ഡു നോട്ട് എൻ്റർ ഇൻ ടു സസ്പീഷ്യസ് വെബ്സൈറ്റ്സ് ഓർ ഇമെയിൽ അറ്റാച്ച്മെന്റ്സ് അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിച്ച വൈറസിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ ആന്റി വൈറസ് എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ അറ്റാക്ക് കമ്പ്യൂട്ടറിൽ നമ്മുടെ വൈറസ് അറ്റാക്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നല്ല ആന്റി വൈറസ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ഇതുപോലുള്ള വൈറസ് അറ്റാക്സിന് രക്ഷപ്പെടാൻ സാധിക്കും സാധാരണ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുള്ള ആന്റി വൈറസ് സോഫ്റ്റ്വെയർസിന്റെ പേരാണ് നോർട്ടൺ ആന്റി വൈറസ് കാസ്പെർസ്കി വൈറസ് അവാസ്റ്റ് അങ്ങനെ ഒരുപാട് ആന്റി വൈറസ് സോഫ്റ്റ്വെയർസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമ്മുടെ കമ്പ്യൂട്ടറിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അത് നോക്കിയ ശേഷം കൃത്യമായ ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ നിർബന്ധമായിട്ടും നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് ഇത് നമ്മുടെ ഡാറ്റയും മറ്റു കാര്യങ്ങളെയും വൈറസ് അറ്റാക്കിൽ നിന്ന് രക്ഷിക്കും ഇനി നമുക്ക് എന്താണ് ഡാറ്റ ബാക്കപ്പ് എന്ന് നോക്കാം ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു എന്താണ് വൈറസ് എന്നുള്ളത്
വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. ഇതൊരിക്കലും സംഭവിച്ചുകൂടാ, നമ്മൾ സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് നോക്കൂ, ഡേറ്റ ബാക്കപ്പ് ഈസ് എ വൈറ്റൽ ഫംഗ്ഷൻ വൈൽ യൂസിംഗ് ദ കമ്പ്യൂട്ടേഴ്സ്. വി ഷുഡ് ഡ്യൂപ്ലിക്കേറ്റ് അവർ ഫയൽസ് ടു എ സെക്കൻഡ് സ്റ്റോറേജ് ഡിവൈസ് ഓർ യൂസ് ദ ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം. ദിസ് ഹെൽപ്സ് അസ് വെൻ അവർ കമ്പ്യൂട്ടർ ഓർ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് gets corrupted or damaged. This is very critical in storing our data, especially in business firms, hospitals, government services, etc. അതായത് നമ്മുടെ ഡാറ്റ നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വാങ്ങി നമ്മളവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്തെങ്കിലും നമ്മുടെ ഡാറ്റയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഡാറ്റ സുരക്ഷിതമായിട്ട് ഒരു സെക്കൻഡറി സ്റ്റോറേജിൽ ഉണ്ടെങ്കിൽ ഈ ഡേറ്റയിൽസ് മുഴുവനും നമുക്ക് അപ്പോൾ തന്നെ തിരിച്ച് റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ക്രൂഷ്യലാണ്, പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽസ്, ഡിഫൻസിന്റെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ബിസിനസ് ഫേംസിന്റെ കാര്യങ്ങളിൽ, അവരെ പല ബിസിനസ് ട്രാൻസാക്ഷനും ചിലപ്പോൾ ഇതിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡാറ്റ ബാക്കപ്പ് എന്ന് പറയുന്നത്. നമുക്കിനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, എന്താണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അതിന് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഇസ് എ സോഫ്റ്റ്വെയർ ദറ്റ് ക്യാൻ ബി ബോട്ട്, ലീസ്ഡ് ഓർ ലൈസൻസ്ഡ് ഫ്രം ഇറ്റ്സ് വെൻഡർ ഓർ ഡെവലപ്പർ. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആക്സസ് ടു ഇറ്റ്സ് സോഴ്സ് കോഡ് ടു ദ എൻഡ് യൂസേഴ്സ്. ഇറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ഓർ ലൈസൻസ്ഡ് ഓൺലി ഫോർ എ ഫീ, ബട്ട് റീലൈസൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓർ കോപ്പിയിങ് ഈസ് പ്രോഹിബിറ്റഡ്. ദ എൻഡ് യൂസർ ഹാസ് ടു ആക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടു ദ യൂസ് ദ സോഫ്റ്റ്വെയർ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡെവലപ്പർ. അതായത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ നമുക്ക് നിശ്ചിത തുക കൊടുത്ത് വാങ്ങുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത് വാങ്ങുന്ന സമയത്ത് നമുക്കിത് സോഴ്സ് കോഡോ മറ്റു കാര്യങ്ങളോ നമുക്ക് ഈ ഡെവലപ്പർ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെ നമുക്കിത് പുറമേ ഒരാൾക്ക് മറച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പുറമേ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണ് നമുക്ക് നോക്കാം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് എനി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഇറ്റ് സോഴ്സ് കോഡ് ആർ അവൈലബിൾ ഫോർ മോഡിഫിക്കേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് യൂഷ്വലി ഇൻക്ലൂഡ്സ് എ ലൈസൻസ് ഫോർ പ്രോഗ്രാമേഴ്സ് ടു ചേഞ്ച് ദ സോഫ്റ്റ്വെയർ ഇൻ എനി വേ ദേ ചൂസ്. ദേ ക്യാൻ ഫിക്സ് ബഗ്സ്, ഇംപ്രൂവ് ഫംഗ്ഷൻസ് ഓർ അഡാപ്റ്റ് ദ സോഫ്റ്റ്വെയർ ടു സ്യൂട്ട് ദേർ ഓൺ നീഡ്സ്. അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഒരു നിശ്ചിത തുക കൊടുത്ത് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റിൽ ഈ സോഫ്റ്റ്വെയർസ് എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് അവർ നമുക്ക് തരുന്നതാണ്. അതായത് സോഴ്സ് കോഡ് നമുക്ക് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും അതിൽ നമുക്ക് വരുത്തുവാൻ പറ്റും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് മാറ്റി നമുക്ക് നമ്മുടെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ നമുക്ക് മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ഈ സോഫ്റ്റ്വെയർസ് എല്ലാം നമുക്ക് നമ്മുടെ ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സാധാരണ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഉള്ളത് ലിനക്സ്, ഉബുണ്ടു, ആൻഡ്രോയിഡ് ഫോൺസിലുള്ള ആൻഡ്രോയിഡ്സ് ഒക്കെയാണ് സാധാരണ ഇങ്ങനത്തെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലേക്ക് മാറിയിട്ടുണ്ട്. കേരള ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടു ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കമ്പ്യൂട്ടർ എന്താണെന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ്, പിന്നെ കമ്പ്യൂട്ടർ വൈറസ് എന്താണെന്നുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ ബാക്കപ്പ് ഇത്രയ്ക്ക് നമ്മൾ നിർബന്ധം പറയുന്നതെന്നും, പിന്നെ നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾ രണ്ടോ മൂന്നോ തവണ കാണുക, കൃത്യമായിട്ട് ടീച്ചേഴ്സ് പറയുന്ന പോലെ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.